ഷൈൻ ടോം ചാക്കോ, ചെമ്പൻ വിനോദ്, സംയുക്ത മേനോൻ, സോറി സംയുക്ത മേനോൻ ഇല്ലായേ, മേനോൻ കട്ടായി, ഇനി മേനോൻ എന്നൊന്നും ആരും വിളിക്കാൻ പാടില്ല. സംയുക്ത, ഡെയിൻ ഡേവിസ്, ബൈജു, ഇത്രയും പേരെയും വെച്ചിട്ട് ഒരു സിനിമ എടുത്തിരിക്കുന്നു. അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ഈ ഇത്രയും പേരുള്ളൂ മെയിനായിട്ട് ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ നിന്നാണ് ഒരു 75% കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലായിരിക്കും എന്തുകൊണ്ട് സംയുക്ത പ്രൊമോഷനിലൊന്നും വന്നില്ല. ഒരു സിനിമയും കിട്ടാത്ത സമയത്ത്, കഷ്ടകാല സമയത്ത് അഭിനയിച്ച ഒരു സിനിമയായിരിക്കും ബൂമറാങ്. ഇപ്പോഴാണെങ്കിൽ സംയുക്ത വാത്തി എന്ന സിനിമയ്ക്കകത്തുണ്ട്, അടുത്ത തെലുങ്ക് ഫിലിമിൻ്റെ അകത്തുണ്ട്, അങ്ങനെ കുറച്ച് കുറച്ച് നല്ല ഫിലിംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബോറായിട്ട് എടുത്ത അല്ലെങ്കിൽ ഇത്രയും കൊള്ളിയല്ലാത്തൊരു സിനിമയിൽ അഭിനയിച്ചും പോയി, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അഭിനയിച്ചും പോയി, ഇനി അതിൻ്റെ പ്രൊമോഷനും കൂടി വരണം എന്നായിരിക്കും സംയുക്ത വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് സംയുക്തയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇത് അതുപോലത്തെ ഒരു സിനിമയാണ്. കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും 10 paisa മുതലായിട്ടുള്ള ഈ സിനിമ കണ്ടിട്ട്. കാരണം വളരെ ലോക്കലായിട്ടുള്ളൊരു സ്റ്റോറി. കുറെ ഈ 4 ബൈജു, ചെമ്പൻ വിനോദ്, ഡെയിൻ ഡേവിസ്, ഷൈൻ ടോം ചാക്കോ, ഈ 4 എന്തെങ്കിലും പെണ്ണുങ്ങളായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇവരെല്ലാവരും ഒരുമിച്ചൊരു ഫ്ളാറ്റിൽ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ സംയുക്ത ഒരു ക്യാരക്ടർ, എല്ലാം വളരെ ലേസി ആയിട്ടൊരു ഫിലിം എടുത്തു വെച്ചിരിക്കുന്നു. അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഷൈൻ ടോം ചാക്കോ, നമ്മൾ ഫസ്റ്റ് ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെയിം പാറ്റേൺ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അഭിനയിക്കുകയല്ല, അത്രേ ഉള്ളൂ. കാരണം ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഷൈൻ ടോം ചാക്കോയിൽ കാണാൻ സാധിക്കുന്നത്. കുറുപ്പ് എന്ന സിനിമയ്ക്കകത്തൊക്കെ എന്തോ കാണിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഷൈൻ ടോം ചാക്കോനെ എടുത്ത് പൊക്കി വെക്കുന്നത്. ഒരു കാര്യമില്ല, കാരണം സെയിം അഭിനയം തന്നെയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. അതും ഷൈൻ ടോം ചാക്കോ. ഇപ്പോൾ തമിഴിൽ മക്കൾ സെൽവൻ, വിജയ് സേതുപതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗനായിട്ടുള്ള സിനിമകളൊന്നും 10 paisa, ഒന്നോ രണ്ടോ സിനിമകളല്ലാതെ ബാക്കി സിനിമകളെല്ലാം 10 paisa കൊള്ളത്തില്ല. എന്നാലും ഫാൻസ് കൊണ്ട് വില്ലനായിട്ടുള്ള സിനിമകളൊക്കെ ഹിറ്റായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ 1-2 ഹിറ്റായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൊക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻസും നമുക്ക് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് കാണാനും സാധിക്കുന്നില്ല. വരുന്ന പടങ്ങളൊക്കെ അട്ര വേസ്റ്റ് പടങ്ങളുമാണ്. ഇനി സംയുക്തയുടെ അഭിനയം അത്യാവശ്യം വളരെ മോശമായിട്ടാണ് സംയുക്ത ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത്. കാരണം ഡയലോഗ് ഡെലിവറീസ് ആണെങ്കിലും ശരി, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്താണെങ്കിലും ശരി, വളരെ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നത് സംവിധായകൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാവും ഇങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം സംവിധായകൻ നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ സംവിധായകൻ നന്നായിട്ട് അറിയാമെങ്കിൽ ഏത് കൊള്ളിയാലത്ത് ആക്ടേഴ്സിനെയും നന്നായിട്ട് അഭിനയിപ്പിക്കണമല്ലോ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. മൊത്തം ഒരു പെണ്ണ് മയം, അല്ലെങ്കിൽ ഒരു ഞരമ്പ് മയമാണ് ഈ സിനിമയ്ക്കകത്ത്. ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊന്നുമല്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഒ ടി ടിയിലൊക്കെ കാണുമ്പോൾ ആരും കാണാതിരിക്കാൻ നോക്കണ്ട, എല്ലാവരും കാണുക. തിയേറ്ററിലൊക്കെ പോയി കാണാനുള്ള ഒരു സ്റ്റോറിയൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് മാത്രം വെർത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഇത് തികച്ചും ഒരു ബിലോ ആവറേജ് പടമാണ്. പോയി കാണാൻ വേണ്ടി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉറക്കം തോന്നാം, അല്ലെങ്കിൽ പല നടന്മാരോട് നമുക്ക് ദേഷ്യം തോന്നാം, ഇല്ലെങ്കിൽ സംവിധായകനെ വലിച്ചൊന്ന് കീറാൻ തോന്നാം, അങ്ങനെ പല രീതിയിലൊക്കെ നമുക്ക് തോന്നും. ഇപ്പം കുറേ ലവ് സിനിമയൊക്കെ ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം ഇത് വെറൈറ്റി ആയിരുന്നുവെങ്കിൽ, അത്യാവശ്യം ഒരു 30% സിനിമ നല്ലതായിരുന്നെങ്കിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആകാനുള്ള ഒരു ടൈമായിരുന്നു. കാരണം ഇപ്പോൾ ഇറങ്ങി ക്രിസ്റ്റി ആണെങ്കിലും ശരി, എൻ്റെ ഇക്കാക്കൊണ്ടൊരു പ്രണയം, പ്രണയവിലാസം, പിന്നെ ഓ മൈ ഡാർലിംഗ്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ സമയത്ത് ഇത്രയും ബോർ സിനിമകളിലുള്ള ഈ സമയത്ത് ഈ ബൂമറാങ് എന്ന സിനിമയിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഹിറ്റ് ആയനായിരുന്നു. അത് നേരച്ചു പോയി, അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. സിനിമയുടെ സ്റ്റോറി ഒന്നും ഞാൻ പറയുന്നില്ല, വലിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇവർക്കുണ്ടാകുന്ന ഒരു ഇൻസിഡൻസും കാര്യങ്ങളും അത് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി, ഇന്റർവലിന് ശേഷം അത് വലിച്ചു നീട്ടി ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്നു സിനിമ തീരുന്നു. ചെറിയൊരു ട്വിസ്റ്റ്, പ്രതീക്ഷിച്ച ഒരു ട്വിസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഇല്ലാത്തൊരു ട്വിസ്റ്റും, അല്ലെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ആർക്കും അങ്ങനെ അത് മൈൻഡ് ചെയ്ത് ഇരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ സിനിമ ഒരു ബിലോ ആവറേജ് പടമാണ്. വൃത്തിയായിട്ടുള്ള പടമാണോ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെൻ്റെ ജെന്യൂനായിട്ടുള്ള അഭിപ്രായം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.